എല്ലാവർക്കും പാച്ചോസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. അളവൊക്കെ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ ഇതാണെങ്കിൽ അതെടുത്താലും മതി. പക്ഷേ എങ്കിൽ കുതിർത്ത് വെക്കുന്ന സമയത്തിൽ മാറ്റം വരും. ഞാനിപ്പോൾ ഇതൊരു 1.5 മണിക്കൂറാണ് കുതിർത്ത് വെക്കുന്നത്. നിങ്ങൾ കുറച്ച് വലിയ സൈസാണ് എടുക്കുന്നതെങ്കിൽ 1 മണിക്കൂർ വരെ കുതിർത്ത് വെക്കേണ്ടി വരും. ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. തേങ്ങ ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ തീരെ തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ, തേങ്ങ കയ്യിലില്ലെങ്കിൽ അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. ഇപ്പം ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് വെച്ച് ഉപ്പും അവൻ്റെ കഴിച്ച് മടുത്തവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മുമ്പും കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ നന്നായിട്ട് കുഴഞ്ഞു വന്നോളൂ. ഇനി പൊട്ട് കുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുക്കാം. സാധാരണ പൊട്ട് നിറയ്ക്കുന്നത് പോലെ തന്നെ നിറച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി പൊട്ടുകൂടത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. മറ്റേ പുട്ട് വേവുന്നത് പോലെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന നല്ല മണം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിനും വരുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് ഉള്ളത്. ഞാനിത് ചായയുടെ കൂടിയാണ് കഴിച്ചിട്ടുള്ളത്. എൻ്റെ പുട്ടുകുറ്റീൻ്റെ ചില്ലുണ്ടല്ലോ, അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മുറിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല നീളത്തിൽ തന്നെ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പം ചൂടോടെ നല്ല കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽച്ചായയോ എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.